അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ ചിക്കൻ ഫ്രൈ ആണ്. ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ ലേശം ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി കൂടി പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തപ്പോൾ കളറ് കുറവാണെന്ന് തോന്നി. 1 ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ചിക്കൻ വേവിച്ചെടുക്കുക. ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ഓയിലൊന്നും ചേർക്കാതെ തന്നെ മൂടി വെച്ചിട്ട് വേവിക്കുക. ചെറിയ ചൂടിൽ വേണം വേവിച്ചെടുക്കാൻ. ഇറച്ചിയും തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ആ വെള്ളത്തിൽ ചിക്കൻ വെന്ത് വരണം. അടുപ്പ് തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ തന്നെയാണ് പണ്ടൊക്കെ എല്ലാ വീട്ടിലും ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിരുന്നത്. ഇപ്പം ബ്രോസ്റ്റും KFC ഒക്കെ വന്നപ്പോൾ എല്ലാവരും ഇത് മറന്നു പോയതാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്താലും ഓയിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. മറ്റേത് അങ്ങനെയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഓയിൽ വേസ്റ്റായി പോവും. ഇത് അങ്ങനെയൊന്നും വരുന്നില്ല. നല്ല ടേസ്റ്റുമാണ്. ഒരുപാട് സാധനങ്ങളും വേണ്ട. ചിക്കൻ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ചിക്കൻ കഴുകിയിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളം വാർത്ത് വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫ്രൈ വേവിച്ചെടുക്കുമ്പോഴത്തേന് ചിക്കൻ നന്നായിട്ട് ഉടഞ്ഞു പോവും. കുറച്ചൊന്ന് വെള്ളം വാർത്ത് കളഞ്ഞിട്ട് വേണം ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ. ചിക്കൻ വേവിച്ച് പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മസാലകളൊക്കെ നന്നായിട്ട് എൻ്റെ ഉള്ളിക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇനി ഇതിൽക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിന് വെളിച്ചെണ്ണ തന്നെ വേണം. വെജിറ്റബിൾ ഓയിലായാലും ഇത്ര ടേസ്റ്റ് വരില്ല. പണ്ടൊക്കെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് ഫ്രൈ ചെയ്തിരുന്നത്. അന്ന് കുപ്പിയിലായിരിക്കും വെളിച്ചെണ്ണ. എന്നിട്ട് മൂടി തുറന്നിട്ട് വിരല് വെക്കും കുപ്പിൻ്റെ വായ ഭാഗത്ത്. എന്നിട്ട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ തളിച്ച് കൊടുക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതി ഇങ്ങനെ പൊരിച്ചെടുക്കാൻ. രണ്ടോ മൂന്നോ പച്ചമുളക് ഇതുപോലെ ഗ്രീറ്റ് കൊടുക്കുക. വേണമെങ്കിൽ ചെയ്താൽ മതി. ശേഷം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ ഫ്രൈ റെഡിയായി. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട. ഇങ്ങനെയാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും.